Hi friends, this multi-room audio system is a new thing. That's why we Sony a new brand in the market. Multi-room is a new thing. We have a new room and speakers. This is Wifi connected. We have an app for Wifi. We have a multi-room. That is why we have a new speakers at a time. We control the app. If you have a room with the speakers, we can control the volume and volume. Now, we have a new feature for the system. We have a Sony market and a site product. But, we have an existing audio system. This is a function that we have a new board. I have a new board in this video. I am very happy to go to the video. This is zerowatt YouTube channel. Technology, electronics, and other videos. I have an unboxing video on the channel. If you like the video, subscribe to the channel and click the bell icon. Hello friends, welcome back to another video. Today we are going to talk about Arylic, which is a company that is a small board. This is the case of our existing music system. Wifi enabled. This is a multi-room music system that can convert the board. That's why we have a fresh amplifier connected to a Wi-Fi enabled music system. We have Bluetooth, Wi-Fi, and there are a few features that we have in the video. So, let's go to the video. This is our Arylic home page. This is our main product and features. Just a nice bangular website. This is our home stereo system, DIY boards. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കുറേ പ്രോഡക്ട്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമ്മളിപ്പോൾ ബോർഡുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും ന്യൂ റിലീസസ് ആയിട്ടുള്ള രണ്ട് ബോർഡുണ്ട്. ഇതൊന്നുമല്ല ഞാൻ വാങ്ങിച്ചത്, ഇതിന് മുമ്പുള്ള ഒരു വെർഷൻ ആയിരുന്നു. അതിനകത്ത് ആംപ്ലിഫയർ ഒന്നുമില്ല. ബാക്കി അവരുടെ പുതിയ റിലീസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെന്താ, പിന്നെ അവരുടെ മെയിൻ ഫീച്ചേഴ്സ്, അവരുടെ ഹൈ ക്വാളിറ്റി സൗണ്ട്, പിന്നെ സ്ട്രീം ചെയ്യാൻ പറ്റുന്നത്. മെയിൻ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഫീച്ചറാണ് ഈ മൾട്ടി റൂം ഓഡിയോ സിസ്റ്റം. നമ്മൾക്ക് പല റൂമിൽ അറിലിക് ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം നമ്മുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ ഡിവൈസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫറെൻറ്റ് സൗണ്ട് സോഴ്സസ്, ലോക്കൽ മ്യൂസിക്കോ, ഓൺലൈൻ മ്യൂസിക്കോ, USB-ഓ, അങ്ങനെ എന്ത് വേണോ കണക്ട് ചെയ്യാം. ഇത്രയൊക്കെയുള്ളവരുടെ ഹോം പേജിനകത്തുള്ള ഫീച്ചേഴ്സ്. നമുക്കിനി നേരെ അവരുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അവരുടെ ഓഡിയോ ബോർഡ്സാണ്. പിന്നെ അതല്ലാതെ കുറേ ആക്സസറീസ് ഉണ്ട്. ആൻറ്റിനാസും പവർ സപ്ലൈയൊക്കെ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ എക്സ്പാൻഷൻ ബോർഡുകളുണ്ട് അവർക്ക്. നമുക്ക് ഇതിനകത്തുള്ള കീപാഡ് കണക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ക്യാബിനിലേക്ക് കൊണ്ടുവരാനോ, അങ്ങനെയൊക്കെയുള്ള കുറേ എക്സ്പാൻഷൻ ബോർഡുകളുണ്ട്. പിന്നെ റിമോട്ട് കൺട്രോൾ, പിന്നെ അസംബിൾ ചെയ്ത പ്രോഡക്ട്സ് ഉണ്ട് അവർക്ക്. അങ്ങനെയുള്ള കുറേ ഉണ്ട്. നമുക്ക് ആംപ്ലിഫയർ ബോർഡ്സ് മാത്രം നോക്കാം. ഇത്രയും ഓഡിയോ ബോർഡുകളാണ് അവരുടെ ലിസ്റ്റിങ്ങിലുള്ളത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 1-2 പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ. അതിനകത്ത് 2.1 ആംപ്ലിഫയർ ബോർഡുണ്ട്. അതായത് സബ് വൂഫർ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആംപ്ലിഫയർ ബോർഡ്. പിന്നെ മോണോ ആംപ്ലിഫയർ ബോർഡുണ്ട്. നമുക്ക് സിംഗിൾ സ്പീക്കറായിട്ടൊക്കെ ഏതെങ്കിലും റൂമിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. നമ്മൾ നോക്കുന്ന ബോർഡ് ഇതാണ്, വൈഫൈ സ്റ്റീരിയോ റിസീവർ അപ് ടു സ്ട്രീം പ്രോ വെർഷൻ 3. നമുക്കത് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. പേജിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കുറേ ക്ലോസപ്പ് ഷോട്ട്സ് കൊടുത്തിട്ടുണ്ട്. പടങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള കൺസ്ട്രക്ഷനൊക്കെയാണ്. ഓരോരോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പ്രത്യേകം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോർഡിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് വരുന്നതാണ് IR സെൻസറും, പിന്നെ കുറച്ച് LED ഇൻഡിക്കേറ്റേഴ്സും. ഇതെല്ലാം ഓരോ കളർ കോഡഡ് ആണ്. ഓരോ കണക്ഷൻ മോഡ്സിനും ഓരോ LEDs ആണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ആ ബ്ലിങ്കിങ്ങിന് ഒരു പാറ്റേൺ ഉണ്ട്. ബോർഡിൻ്റെ പുറകുവശത്തുള്ള കൺട്രോൾ ബട്ടൺസും പിന്നെ പോർട്സുകളുമാണിത്. ഒരു പവർ ആൻഡ് റീസെറ്റ് ബട്ടണുണ്ട്. പിന്നെ ഒരു ഇഥർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ലാൻ പോർട്ട്, ലൈൻ ഔട്ടിന് വേണ്ടിയിട്ടുള്ളത് 2 3.5 mm സോക്കറ്റ്സ് ആണ്. അതിൻ്റെ പുറകിലായിട്ട് തന്നെ ഒരു 4 പിൻ കണക്ടേഴ്സും ഉണ്ട്, ലൈൻ ഇന്നും ലൈൻ ഔട്ടിനും വേണ്ടി തന്നെയാണ്. ഒരു 5 volt 1 ampere മൈക്രോ USB പോർട്ടുണ്ട്. അതിൻ്റെ പുറകെയായിട്ട് കാണുന്ന ഈ ഗ്രീൻ കളർ ബ്ലോക്ക് നമുക്ക് വയർ കണക്ട് ചെയ്ത് 5 volt DC കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോക്കറ്റാണ്.
ബോർഡിൻ്റെ ടോപ്പ് വ്യൂവിൽ ഇതാണ്. ഇതിനകത്ത് കുറേ എക്സ്പാൻഷൻ ബോർഡ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ലോട്ടുണ്ട്, ഒരു ജി പി ഐയോടെ പോർട്ടുണ്ട്, പിന്നെ ലൈൻ ഇൻ ലൈൻ ഔട്ടിൻ്റെ അത്, ഒരു എസ് ബി ഡി ഐ എഫിൻ്റെ ഒരു പോർട്ട്, പിന്നെ നമുക്ക് എക്സ്റ്റെൻഷൻ പോർട്ട്സ് ഉണ്ട്. ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിന് അതിനകത്ത് പി സി ബി തന്നെ ഡയറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്റ്റേണൽ ആൻറ്റിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കണക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈഫൈ ആൻറ്റിനെ കണക്ട് ചെയ്യേണ്ട ഒരു കണക്ടറുണ്ട്. ഇതിനകത്ത് നമുക്ക് വൈഫൈ ആൻറ്റിന് ബോക്സ് തന്നെ കണക്ട് ചെയ്ത് തന്നെയാണ് കിട്ടുന്നത്. എങ്ങനെയാണ് ഈ ബോർഡ് കണക്ട് ചെയ്യുക എന്നുള്ളൊരു സിമ്പിൾ ഡയഗ്രമാണ്. ബോർഡിൽ നിന്നുള്ള ഓഡിയോ ഔട്ടെടുത്ത് ഒരു ആംബ്ലിഫയർ കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് സ്പീക്കേഴ്സിലായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ആംബ്ലിഫയർ ഉള്ള ബോർഡാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ബോർഡിലേക്ക് തന്നെ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാം. ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പ് സ്ട്രീം എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, പ്ലേ സ്റ്റോറിലും കിട്ടും, ആപ്പ് സ്റ്റോറിലും കിട്ടും. ഈ ആപ്പ് വെച്ചിട്ടാണ് എല്ലാ ബോർഡും നമുക്ക് വീട്ടിലുള്ള എല്ലാ ബോർഡും ഒന്നിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് റിമോട്ട് കൺട്രോൾ ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. ചില അസംബിൾഡ് പ്രോഡക്റ്റിനോടൊപ്പം റിമോട്ട് കൂടെ വരുന്നുണ്ട്, ബാക്കി കുറച്ച് പാഠങ്ങൾ മാത്രം. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ സ്പെസിഫിക്കേഷൻ, കുറച്ച് ക്യൂ ആൻഡ് എ, പിന്നെ റിവ്യൂസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓടിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് വായിക്കാമെന്നുള്ളൂ. ഈ ബോർഡിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന രണ്ട് ഫീച്ചേഴ്സാണ്, ഒന്ന് എക്സ്പാൻഷനുള്ള പോസിബിലിറ്റീസ്. നമുക്ക് ഇത് എന്തൊക്കെയാണ് എക്സ്പാൻഷനിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പാൻഷൻ ബോർഡുകളാണ്. ഇതൊരു ഡി എ സി ബോർഡ്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ബോർഡ്, പിന്നെ ഒരു ബട്ടൺ ബോർഡുണ്ട്, ബട്ടൺസ് ഉള്ളൊരു പാനൽ ബോർഡുണ്ട്. നമുക്കിത് നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് ഫിറ്റ് ചെയ്ത് അവിടെ നിന്ന് പ്രസ് കൺട്രോൾ ചെയ്ത് ഈ ബോർഡിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് റിമോട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ ആപ്പ് വേണ്ടി വരും. പിന്നെ ഉള്ളത് ഒരു എസ് പി ഡി ഐ എഫ് ബോർഡാണ്. ഇതുവഴി നമുക്ക് ഡിജിറ്റൽ ഇൻപുട്ട് എടുക്കാൻ പറ്റും. ഈ ബോർഡിലേക്ക് നമുക്ക് കോയാക്സൽ കേബിളോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എസ് പി ഡി ഐ എഫ് ബോർഡ് ഉള്ളത്. അതുപോലെ തന്നെ എസ് പി ഡി ഐ എഫിൻ്റെ ഔട്ട്പുട്ട് ബോർഡും ഉണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ കോയാക്സൽ ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബോർഡ്. ഒരു ഐ ആർ എക്സ്റ്റൻഷൻ ബോർഡുണ്ട്. ഇത് നമുക്ക് ക്യാബിനറ്റിലെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഐ ആർ റിസീവർ കൊണ്ടുവരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ബോർഡ് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഐ ആർ എഫ് റിസീവർ കേബിളോട് കൂടിയത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഡിവൈസിൻ്റെ വോളിയം കൺട്രോൾ ക്യാബിനറ്റിലെ ഫ്രണ്ട് പാനലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു വോളിയം കൺട്രോൾ ബോർഡുണ്ട്. നമുക്കിത് വെച്ച് നമ്മുടെ സാധാരണ റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു വോളിയം കൺട്രോൾ നമ്മുടെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിനെ പറ്റിയുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് ബാക്കി ബോർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതിനൊരു മൈക്രോ യു എസ് ബി സൗണ്ട് കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ യു എസ് ബി ഇൻപുട്ടിലേക്ക് നമ്മുടെ പി സി ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് പി സിയിലുള്ള ഓഡിയോ നമുക്ക് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസിലേക്ക് സ്ട്രീം ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എ സി പി വർക്ക് ബെഞ്ച് അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാനത് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് വേറെ നോക്കിയാൽ മതി. അതിൻ്റെ മെയിൻ ഫീച്ചറാണ്, എന്നെ അട്രാക്ട് ചെയ്ത മെയിൻ ഫീച്ചറാണിത്, വൈഫൈ മൾട്ടി സോൺ കൺട്രോൾ. നമുക്ക് അപ് ടു സ്ട്രീം മൾട്ടിപ്പിൾ റൂമിലേക്ക് മൾട്ടിപ്പിൾ ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് മുഴുവൻ ഒരു പാട്ട് കേൾക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ റൂമിനകത്തുള്ള സ്പീക്കേഴ്സും അതിൻ്റെ വോളിയം എല്ലാം നമുക്ക് ആപ്പിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഈ ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ സിസ്റ്റത്തിന് ഒരു വയർലെസ് സിസ്റ്റം ആക്കാൻ പറ്റും. അത്രയ്ക്ക് ചെറിയൊരു ബോർഡാണ്, കണക്ഷൻസ് എല്ലാം വളരെ ഈസിയാണ്. പിന്നെ ആ ഒരു ആപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവർ, ആപ്പിനകത്താണ് മെയിൻ കളികളെല്ലാം നടക്കുന്നത്. ബാക്കി വയർലെസ് കണക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയുള്ള വൈഫൈ ബ്ലൂടൂത്ത് 5.0 അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ആപ്പിൾ ഫോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് എയർപ്ലേ വഴി ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്പോട്ടിഫൈ, സ്പോട്ടിഫൈ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ സ്പോട്ടിഫൈയുടെ പ്രീമിയം മെമ്പർഷിപ്പ് വേണം. ഇതിൻ്റെ ആപ്പ് ഫ്രീ ആണ്, ഐ ഒ എസിലേക്കും ആൻഡ്രോയിഡിലേക്കും ഉണ്ട്. ബാക്കി അപ് ടു സ്ട്രീമിൻ്റെ മിനി വെർഷനും പ്രോ വെർഷനും തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ വാങ്ങിച്ചത് പ്രോ വെർഷനാണ്. ഇതിൻ്റെ കണക്ഷൻസിനെ പറ്റിയും അൺബോക്സിനെ പറ്റിയും വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ബാക്കിയുള്ളതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസാണ്, ഞാനതൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും.
ഈ പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ യൂണിറ്റ്, പിന്നെ ഒരു മൂന്ന് കേബിള്, ഒരു വൈഫൈ ആൻറ്റിന, അത് ആൾറെഡി കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ഒരു യൂസർ മാനുവൽ. ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോഴേക്കും കാണിച്ചു തരാം. പിന്നെ കുറച്ച് കസ്റ്റമർ ഫീഡ്ബാക്ക്, നമുക്ക് ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. നമ്മുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവർ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും, നമ്മുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമർ കെയർ ഉണ്ട് അവർക്ക്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയുള്ള അവരുടെ സൈറ്റിലേക്ക്. അപ്പോൾ ആറിലേക്ക് എന്നുള്ള ഈ ഒരു ചെറിയ ബോർഡിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്കിന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ അൺബോക്സിംഗ് കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്.